2021 പ്രളയത്തിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന മുണ്ടക്കയം കോസ്വേ പാലം റീടാറിംഗ് ചെയ്ത് പുനരുദ്ധാരണം നടത്തി. സംസ്ഥാന പൊതുമരാമത്ത് പാലം വിഭാഗം മുഖേന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA മുൻകൈയെടുത്ത് 8.5 ലക്ഷം രൂപ അനുവദിച്ചാണ് പാലം റീകോൺക്രീറ്റിംഗ് ചെയ്തത്. പ്രളയത്തിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു പോയത് മുൻപ് പുനഃസ്ഥാപിക്കുകയും പാലത്തിന്റെ അനുബന്ധ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. പാലം റീകോൺക്രീറ്റിംഗിന്റെ ഭാഗമായി പാലത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന വിവിധ പ്രകാരമുള്ള പൈപ്പുകൾ നീക്കം ചെയ്തതോടുകൂടി പാലം കൂടുതൽ ഉപയോഗക്ഷമമായി മാറിയിട്ടുണ്ട്. മുൻപ് പാലത്തിന്റെ പ്രതലം പൊളിഞ്ഞുകിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതം അനുഭവിച്ചിരുന്നു. കൂടാതെ പാലത്തിലൂടെയുള്ള കാൽനട യാത്രക്കാരുടെ മേൽ വെള്ളം തെളിക്കുന്നതും പതിവ് സംഭവമായിരുന്നു. കോൺക്രീറ്റിംഗും അനുബന്ധ പ്രവർത്തികളും നടത്തി പുനരുദ്ധരിച്ച പാലത്തിന്റെ റീഓപ്പണിംഗ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA നിർവഹിച്ചു. ഏതാണ്ട് ഒരു മാസക്കാലമായി അറ്റകുറ്റപ്പണികൾക്കായിട്ട് അടച്ചിട്ടിരുന്ന മുണ്ടക്കയം കോസ്വേ റീകോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തിരിക്കുകയാണ്. 2021 നമ്മുടെ നാടിനെ നടുക്കിയ, ഏറെ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു മഹാപ്രളയമുണ്ടായി. ആ മഹാപ്രളയത്തിൽ ഈ പാലത്തിന് കുറേയേറെ ക്ഷതം സംഭവിക്കുകയുണ്ടായി. പ്രധാനമായും യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായത് അതിൻ്റെ പ്രതലത്തിൽ കുണ്ടും കുഴിയും വല്ലാതെ രൂപപ്പെട്ട് ഇരുചക്രവാഹന യാത്രക്കാരും മറ്റെല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് വലിയ ദുരിതമായി. അപ്പം കാൽനട ആയി സഞ്ചരിക്കുന്നവർക്ക് കുഴികളിൽ നിന്ന് വാഹനം പോകുമ്പോൾ വെള്ളം തെറിച്ച് ചെളി അഭിഷേകം നേരിടേണ്ടി വരുന്ന സ്ഥിതിയുമുണ്ടായി. ഇത് നിരന്തരമായി ഇവിടുത്തെ ജനപ്രതിനിധികളും വ്യാപാരികളും മറ്റ് പൊതുജനങ്ങളും എല്ലാം ഇത് റീകോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മുഹമ്മദ് റിയാസിന്റെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, അഡ്വക്കേറ്റ് സുവേഷ് സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രദീപ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, പഞ്ചായത്ത് അംഗങ്ങളായ CV അനിൽകുമാർ, രാജേഷ് ദിലീഷ്, ദിവാകരൻ ഷിജി ഷാജി, KN സോമരാജൻ, ഫൈസൽ മോൻ, വ്യാപാരി വ്യവസായി നേതാക്കളായ TS റഷീദ്, PM നജീബ്, RC നായർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PM രാജു, ചാർലി കോശി, തോമസ് പാലക്കുന്നേൽ, PWD പാലവിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാബു MG, ആർ ദീപ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.